വാർത്തകൾ വിശദമായി. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ ഊന്നണമെന്ന് വിഷൻ 2030 ഭാഗമായി പുറത്തിറക്കിയ ദേശീയ വികസന രേഖ പറയുന്നു. മാനവ വിഭവശേഷി വേണ്ട വിധം പ്രയോജനപ്പെടുത്തിയാൽ രാജ്യത്തിന് മികച്ച വളർച്ച കൈവരിക്കാനാകും. ജനങ്ങളുടെ ജീവിത തൊഴിൽ സാഹചര്യങ്ങൾ കൂടുതൽ അഭിവൃദ്ധിപ്പെടുത്തണമെന്നും നയരേഖയിൽ പറയുന്നു. ആഷിഖ് മഹിയുടെ റിപ്പോർട്ടിലേക്ക്. ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള സമ്പൂർണ്ണത ഉറപ്പുവരുത്തുക, അതോടൊപ്പം ഭാവി തലമുറയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടത്ര കരുതലോടെ പ്രവർത്തിക്കുക. മിഷൻ 2030 ഭാഗമായി പുറത്തിറക്കിയ വികസന നയരേഖ പറയുന്നു, മനുഷ്യാധ്വാനം പരമാവധി പ്രയോജനപ്പെടുത്താനായാൽ വലിയ മാറ്റം തന്നെ രാജ്യത്തുണ്ടാകും. അതിനായി ആദ്യം ചെയ്യേണ്ടത് ജനങ്ങളുടെ ജീവിത നിലവാരം നല്ല നിലയിൽ വർദ്ധിപ്പിക്കുകയാണെന്ന് രേഖയിൽ വിശദമാക്കുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ നല്ല ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അന്താരാഷ്ട്ര നിലവാരമനുസരിച്ചുള്ള ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കണം. ഖത്തറുകളുടെ സാന്നിധ്യം തൊഴിൽ മേഖലയിൽ ഉറപ്പുവരുത്തണമെന്നും രേഖയിൽ പറയുന്നുണ്ട്. രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും ആരോഗ്യ പരിപാലനം ഉറപ്പുവരുത്തണം. എല്ലാവർക്കും താങ്ങാനാകുന്ന തരത്തിൽ ചികിത്സാ മേഖലയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരണം. ലോകകപ്പിന്റെ പശ്ചാത്തലത്തിൽ വിദേശ നിക്ഷേപം വൻതോതിൽ ആകർഷിക്കാൻ കഴിയുമെന്നും ഇതിനായുള്ള പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടണമെന്നും വികസന രേഖ വ്യക്തമാക്കുന്നു. സമ്പൂർണമായ രാജ്യവികസനമാണ് നൂറുകണക്കിന് പേജുകളുള്ള രേഖയിൽ സൂചിപ്പിക്കുന്നത്. രേഖയിലെ വികസന സ്വപ്നങ്ങളും കാഴ്ചപ്പാടുകളും പ്രാവർത്തികമാക്കാനായാൽ 2030 ആകുമ്പോഴേക്കും അന്താരാഷ്ട്ര തലത്തിൽ ഖത്തറിന്റെ സ്ഥാനം ഒന്നാം നിരയിലായിരിക്കുമെന്നും ഏറെക്കുറെ ഉറപ്പിക്കാം. ആഷിഖ് മാഹി, ന്യൂസ് ദോഹ.